So, now our next topic is about organic acid and esters. So, our next functional group in, in organic compound is carboxylic acid that is COH group. The carboxylic acid are another homologous series of organic compound, All the acid have uh, the functional group what COOH, okay, that is attached to a hydrocarbon chain. Uh, shows the molecular formula of first two members of the series. The compound has the general formula CNH2N plus uh, 1 uh, COH. Nam alkane, the general formula in െന്ന് പറയുന്നത് സി എൻ എച്ച് ടു എൻ എന്താ സി എൻ വിച്ച് ഇസ് എച്ച് ടു എൻ പ്ലസ് ടു ആണല്ലേ അപ്പോൾ ഇവിടെ ദാറ്റ് വൺ ഹൈഡ്രജൻ ദാറ്റ് വൺ ഹൈഡ്രജൻ ഇസ് റീപ്ലേസ്ഡ് ബൈ സി ഒിൽ ബിക്കം സി എൻ എച്ച് ടു എൻ പ്ലസ് വൺ സി ഒ എച്ച് അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഒരു ഹൈഡ്രജൻ ഇസ് റീപ്ലേസ്ഡ് ബൈ സി ഒ എച്ച് ഓക്കെ ക്ലിയർ സോ ഹിയർ ദിസ് ഷോസ് സ്ട്രക്ചറൽ ഫോമുല ഓഫ് ഫസ്റ്റ് ഫോർ ആസിഡ്സ് ഇൻ ദ സീരീസ് സോ നമുക്ക് ഈ സി ഒ എച്ച് ആണ് ഇതിൻ്റെ സി ദിസ് പെർട്ടിക്കുലർ സി ഒ എച്ച് ഇസ് ദി സ്ട്രക്ചറൽ ഫോമ വോട്ട് ഇസ് എ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച് ഇതാണ് ശരിക്കും അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ

മെ മെത്തനോയിക് ആസിഡ് സോറി മെത്തനോൾ അല്ല മെത്തനോയിക് ആസിഡ് ഓക്കെ സോ ഹിയർ ഇൻ സി ഡബിൾ ഒ ബോണ്ട് ഒ ഒ എച്ച് ഇറ്റ് സെൽഫ് ദർ ഇസ് എ സി സോ ഒരു ഹൈഡ്രോജൻ കൂടെ ചേർത്താൽ ദ ഫസ്റ്റ് ആസിഡ് ദറ്റ് ഇസ് മെത്തനോയിക് ആസിഡ് എഥനോയിക് ആസിഡ് എന്ന് പറയുമ്പം സി എച്ച് ത്രീ സി ഒ എച്ച് സോ ഹിയർ ടു കാർബൻ ആറ്റംസ് സോ എ എറ്റ് ആൻഡ് ദിസ് ഇസ് സി ഒ എച്ച് ഗ്രൂപ്പ് സോ എഥനോയിക് ആസിഡ് പ്രൊപ്പനോയിക് ആസിഡ് മീൻസ് സി എച്ച് ത്രീ CH2, COOH, means okay, propanoic acid CH3, CH2, COOH, then if it is a uh, butanoic acid means uh, it will be, it will be uh, like this, one minute, CH3, CH2, CH2, COOH, so 1, ീ ഫോർ ഫോർ കാർബൺ ആറ്റംസ് സോ നമ്മൾ പ്രൊപ്പൻ വരെ എഴുതുക ബ്യൂട്ടൻ ശരിക്കും ഒരു കാബം കൂടി വേണം അതിന് പകരം സി ഒഴിച്ച് അങ്ങനെ മനസ്സിലാലോചിച്ച് ഇറ്റ് വിൽ ബി ഈസി സോ ഹിയർ ദേ ഹാവ് ഗവൺ ദി

acid will solidify, if the temperature falls only significantly, the acid dissolves in water to produce solution that are weakly acidic methanoic acid is present in nettle stings and ant strings, while ethanoic acid is well known as for vinegar.

so ethanoic acid only partially dissociate into ions in water so a dynamic equilibrium is set up in the solution the solution contain an excess of hydrogen ion over hydroxide ion so, so solution is weakly acidic okay so here you dynamic equilibrium it contain what excess of uh, what uh, the solution contain an excess of hydroxide ion over uh, sorry hydrogen ions over hydroxide ion so the solution is weakly acidic and ethanoic acid എഥനോയിക് ആസിഡ് വിൽ ഡിസോസിയേറ്റ് ടു ഫ്രം നമുക്കറിയാം ഇതിൽ എച്ച് പ്ലസ് ഈ ദിസ് പർട്ടിക്കുലർ പാർട്ട് വിൽ ഫോം സി എച്ച് ത്രീ സി ഒ ഈ ഒരു ഭാഗം വരെ ഒരു അയോൺ ആൻഡ് നെക്സ്റ്റ് പാർട്ടസ് ആൻഡ് അതർ അയോൺ ദിസ് പാർട്ട് വിൽ ബി നെഗറ്റീവ് പാർട്ട് ആൻഡ് ദിസ് പാർട്ട് വിൽ ബി പോസിറ്റീവ് പാർട്ട് സോ സി എച്ച് ത്രീ സി ഒ മൈനസസ് എത്തനോയിറ്റ് അയോൺ പ്ലസ് ഹൈഡ്രജൻ അയോൺ സോ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് ആവുക അതായത് നമ്മൾ എച്ച് സി എൽ ആവുന്ന പോലെ എച്ച് പ്ലസ് സി എൽ മൈനസ് അങ്ങനെ സ്പ്ലിറ്റപ്പ് ആവുന്ന പോലെ സ്പ്ലിറ്റ് അപ്പ് ആവുന്നത് സോ സൊല്യൂഷൻ ഓഫ് ആസിഡ് വിൽ ഷോ ദ ക്യാരക്ടറിക്സ് റിയാക്ഷൻ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആസിഡ്സിനെ പോലെ തന്നെയാണ് ഓർഗാനിക് ആസിഡും ദ ആസിഡ് പ്ലസ് ആൽക്കലി വിൽ ഗിവ് സോൾട്ട് പ്ലസ് വാട്ടർ അപ്പോൾ ഹിയർ ഓൾസോ എത്തനോയ്ക്ക് ആസിഡ് വിൽ റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസ് എൻ ആൽക്കലി വിൽ ടു ഫോം വോട്ട് സോൾട്ട് എന്തായിരിക്കും സോൾട്ട് വരിക സോഡിയം എത്തോനൈറ്റ് അല്ലേ സോഡിയം എത്തോനൈറ്റ് ദാറ്റ് ഈസ് നമുക്കറിയാം ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് സോൾട്ട് ആൻഡ് വാട്ടർ സോ ഈ സോഡിയത്തിൽ നിന്ന് ഒ എച്ചും പോവും സി എച്ച് ത്രീ സി ഒ എച്ച്ന്ന് എച്ചും പോവും സോ ഇറ്റ് വിൽ ബി ഫാമിംഗ് സി എച്ച് ത്രീ സി ഒ എൻ എ ഓക്കെ അതായത് എഥനൈറ്റ് എഥനോയിക് ആസിഡിൽ നിന്ന് എച്ച് ആയി ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് ഓച്ചും റിമൂവായി സി ഒ സി എച്ച് ത്രീ സി ഒ എൻ എ വിച്ച് ഇസ് സോഡിയം എഥനൈറ്റ് പ്ലസ് വാട്ടർ സോ വിനീഗർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡീസ്കേലർ ഇൻ ഹാർട്ട് വാട്ടർ ഏരിയാസ് എത്തനോയിക് ആസിഡ് ഇസ് എ വിനീ ഇൻ വിനീഗർ റിയാക്ട് വിത്ത് ഇൻ സ്കെയിൽ പ്രൊഡ്യൂസിങ് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവിങ് ദ സ്കെയിൽ നമുക്കറിയാം നമ്മൾ ഒരു റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് ദറ്റ് ഈസ് മെറ്റൽ കാർബണേറ്റ് മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് ഗ്യൂസ് മെറ്റൽ കാർബണേറ്റ് എന്താ എനി മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് ഗ്യൂസ് സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ആസിഡ് ഗ്യൂസ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് എനി പർട്ടിക്കുലർ ആസിഡ് വിൽ ഗിവ് സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് Carbon dioxide. So, here if it is calcium carbonate plus hydrochloric acid, means it will be producing calcium chloride plus carbon dioxide. പ്ലസ് വാട്ടർ അങ്ങനെയായിരുന്നു അതേപോലെ ഇവിടെ ദിസ് മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് വിൽ ദസ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് എത്തനോയിക് ആസിഡ് വിൽ പ്രൊഡ്യൂസ് കാൽഷ്യം എത്തോനൈഡ് ഓക്കെ കാൽഷ്യം എത്തോനൈഡ് കാൽഷ്യമാണ് നമ്മുടെ മെയിൻ പാരൻറ്റ് മെറ്റൽ സോ കാൽഷ്യം ആൻഡ് ഹിയർ ആസിഡ് ആസിഡ്സ് എത്തനോയിക് ആസിഡ് സോ കാൽഷ്യം എത്തോനൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് അവിടെ നമ്മുടെ ഇക്വേഷൻ്റെ ഫോം ഒന്നും മാറുന്നില്ല ഇറ്റ് ഇസ് പ്രൊഡ്യൂസിങ് സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഓക്കെ സോ ദിസ് ഇസ് അബൌട്ട് വോട്ട് ദ റിയാക്ഷൻ ഒരു ഡിസോസിയേഷൻ ഒരു കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നില്ല അത് നമ്മൾ ആലോചിക്കണം ഇനി ഇവിടെ നിങ്ങൾക്ക് സ്ട്രക്ചർ കാണിച്ച് തരുന്നുണ്ട് മെത്തനോയിക് ആസിഡിൻ്റെയും മെത്തനോയിക് ആസിഡിൻ്റെയും ഒക്കെ സോ സി ഡബിൾ ബോണ്ട് സി ഒ എച്ചില് സി ഡബിൾ ബോണ്ട് ഒ എച്ച് ഉണ്ടെന്ന് കണ്ടു ആൻഡ് ഹിയർ ഇറ്റ് ഇസ് പ്രൊപ്പനോയിക് ആസിഡ് ഇൻ പ്രൊപ്പനോയിക് ആസിഡ് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് ബ്യൂട്ടനോയിക് ആസിഡ് സി എച്ച് ത്രീ ഇറ്റ് ഇസ് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി ഒ എച്ച് ഓക്കെ സോ അത് ഞാൻ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്ട്രിഫിക്കേഷനാണ് സോ വാട്ട് ഇസ് എസ്ട്രിഫിക്കേഷൻ മീൻസ് ദറ്റ് ഇസ് എഥനോയിക് ആസിഡ് വിൽ റിയാക്ട് വിത്ത് എതനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൽഫ്യൂരിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഇ തേൽ എതനൈറ്റ് ഓക്കെ

Ethan ethyl ethanoate is just one example of an ester. The family of compounds having strong and pleasant smell. So, many of these compounds occur naturally. Esters are compounds in an esters in the They are responsible for flavors in fruits and for the scents of flowers. We use them as a food flavoring uh, and in perfumes. The ester cube linkage is also found in complex molecules such as natural fats and oil and in മാൻ മെയ്ഡ് ഫൈബേഴ്സ് അച്ചാസ് ടെറിലിൻ ടെറിലിനും നമുക്കിത് കാണാനായിട്ട് പറ്റുന്നുണ്ട് സോ ദിസ് ഇസ് ദ മെയിൻ തിങ് എബൗട്ട് എസ്റ്റർ സോ എ നമ്മൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു ആസിഡും എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു ഓർഗാനിക് ആസിഡും ഒരു ആൽക്കഹോളും ആണ് റിയാക്ട് ആവുന്നത് ആൻഡ് സോ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ഈ എത്തനേറ്റ് എത്തനൈറ്റ് അങ്ങനത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിയർ ഇറ്റ് ഡിസ് എത്തനോളും എത്തനോയിക് ആസിഡ് ആണെങ്കിൽ ഇ എത്തനേറ്റ് ആണ് ഫോം ആവുന്നത് സോ ദിസ് എൽ പാർട്ട് ഈ എൽ പാർട്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കഹോൾ പാർട്ടാണ് ആൻഡ് ദിസ് പാർട്ട് ഈ എന്നോ ഒന്ന് എത്തനൈറ്റ് എത്തനൈറ്റിൻ്റെ പാർട്ടി

Butanoic acid means it contains four carbon atoms. So CH3, CH2, CH2, COOH. This is butanoic acid because uh, we know that in carboxylic acid, this functional group uh, is carrying a carbon. So we have to count that carbon too. Okay. So while doing this esterification, we have to take OH from the acid. And H from the alcohol, right? So, water will be removed that is H from alcohol and OH from acid. So, we can write the equation like this CH3CH2O, and this particular H is removed, and then we are arranging like this. It is next. Is we have removed this OH, so next is C double bond O. We know that the functional group COOH is like this C double bond OH. Okay, so here it is C double bond O, then CH2, CH2, CH3. So here. This O part is alcohol part. This part is alcohol part. And this particular part, the C double bond O part, is acid part. So this is a technique we can name this alcohol part as what? Ethyl, because this is containing one, two, two carbon atoms. So it is ethyl and this containing one, two, three, four, four carbon atoms. So ethyl butanate. Okay, this is ethyl butanate. So what we have to do is we have to remove OH from alcohol, sorry, H from alcohol and OH from acid. So water will be a byproduct. Okay, we have to remove H from alcohol and OH from acid. So thus we can combine. This can be either opposite to rhythm like this. സി എച്ച് ത്രീ സി എച്ച് സി എച്ച് സി ഡബ്ൾ ബോണ്ട് ഓ ഓ സി എച്ച് ടു സി എച്ച് ത്രീ നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സിലെ എങ്ങനെ വേണമെങ്കിലും റിവേഴ്സ് ഓർഡറിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം ബട്ട് നെയ്മിംഗ് എന്ന് പറയുന്നത് ലോവസ്റ്റ് കോർബൺ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സോ ഇവിടെ നമുക്കറിയാം ഈ സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് ആസിഡ് ആൻഡ് ദിസ് പാർട്ട് ഓ വരുന്ന ഭാഗം ഇസ് ആൽക്കോൾ അപ്പം എങ്ങനെ നമ്മൾ റീ അറേഞ്ച് ചെയ്താലും ദിസ് ഇസ് ഈ തയൽ ബ്യൂട്ടനായിട്ട് ക്ലിയർ സോ ഐ വിൽ ടെൽ യു വൺ മോർ എക്സാമ്പിൾ ജസ്റ്റ് എൻ എസ്റ്റർ എസ്റ്റർ മാത്രം പറയണം അതിന്റെ അറേഞ്ച്മെന്റ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് എൻ എസ്റ്റർ വിൻ റൈറ്റ് ബ്യൂട്ടൈൽ പ്രൊപ്പനൈറ്റ് വി ക്യാൻ റൈറ്റ് ബ്യൂട്ടേൽ പ്രൊപ്പനൈറ്റ് ഓക്കെ ബ്യൂട്ടൈൽ പ്രൊപ്പനൈറ്റ് സോ ഹിയ് വിനോ ദാറ്റ്

സി ആൻഡ് ആൽക്കഹോൾ പാർട്ടിലാണ് നമുക്ക് ഒ മാത്രം വരുന്നത് ഇതിലിപ്പോ സി ചെയ്ത ബ്യൂട്ടനോൾ ആയി അത് നമ്മൾ എച്ച് റിമൂവ് ചെയ്തു അല്ലെ സോ നെക്സ്റ്റ് ആസിഡ് പാർട്ടില് നമുക്കറിയാം സി ഡബിൾ ബോണ്ടോ അതിൽ ഓഴിച്ച് പോയി ദെൻ സി എച്ച് ടു സി എച്ച് ത്രീ ഇപ്പൊ മൂന്ന് കാർബൺ ആറ്റംസ് ആയി സോ ദിസ് പ്രൊപ്പനോയിക് ആസിഡ് സോ നമ്മൾ എന്താ എഴുതിയത് ആദ്യം ബ്യൂട്ടനോളുടെ എച്ച് റിമൂവ് ചെയ്തിട്ടുള്ള അത്രയും എഴുതി അതേപോലെ പ്രൊപ്പനോയിക് ആസിഡിൽ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എഴുതണം ആൻഡ് അതിലിപ്പോൾ ഇതാണ് പ്രൊപ്പനോയിക് ആസിഡ് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് അതിൽ നിന്ന് നമ്മൾ ഒ എച്ച് റിമൂവ് ചെയ്തിട്ടുള്ള ഭാഗം മാത്രം എഴുതി സോ ദസ് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ ബ്യൂട്ടൈൽ പ്രൊപ്പനൈറ്റ് സോ ഈ ഓ വരുന്ന ഭാഗം ഇസ് വോട്ട് ആൽക്കഹോൾ ആൻഡ് സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് ആസിഡ് സോ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫോർ ആൽക്കഹോൾ ഫോർ വരുന്നുണ്ട് സോ ദിസ് ഇസ് ബ്യൂട്ടനോൾ ആൻഡ് ദിസ് പാർട്ട് ഇസ് ആസിഡ് സോ നമുക്ക് എൻ സി ക്യൂലി ചിലപ്പോൾ നെയ്മിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് ഈ ഓന്റെ ഇപ്പുറം വരുന്ന ഭാഗം ഇസ് ആൽക്കഹോൾ ആൻഡ് സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ആസിഡ് ആണ് സോ ചിലപ്പോ ദേ വിൽ ഗിവ് യു ദിസ് കോമ്പൗണ്ട് യു ഹാവ് ടു നെയ്ം ദി വോട്ട് കോമ്പൗണ്ട് വിച്ച് ഇറ്റ് ഇസ് മെയ്ഡ് സോ നമുക്ക് ഇതിന് ഇതാണ്

സോ ഈ എസ്ട്രിഫിക്കേഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് എഴുതേണ്ടത് അതാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഹിയർ ഐ എം ടേക്കിംഗ് പ്രൊപ്പനോൾ വിച്ച് ഇസ് എൻ ആൽക്കഹോൾ ദിസ് ഇസ് ആൽക്കോഹോൾ അല്ലേ ഇതെന്താ പ്രൊപ്പനോൾ ഈസ് എൻ ആൽക്കഹോൾ ആൻഡ് എത്തനോയ്ക്ക് ആസിഡ് ഈസ് എൻ ആസിഡ് സോ ദിസ് ബോത്ത് വിൽ റിയാക്ട് ടു ഗതർ ടു പ്രൊഡ്യൂസ് ആൻഡ് ഓർഗാനിക് ദസ് എസ്റ്റർ എസ്റ്റർ ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക സോ ഐ ടോൾഡ് ദിസ് എൽ പാർട്ട് ദസ് ആൽക്കഹോൾ ദ സോ പ്രൊപ്പൈ എത്തനൈറ്റ് സോ ദിസ് എൽ പാർട്ട് നമ്മൾ നെയിം ചെയ്യുമ്പം നമ്മുടെ ഈ എൽ എന്ന് പറയുന്ന ഭാഗം ഞാനൊരു ഷോർട്ട് കട്ട് ആയിട്ട് പറയുകയാണ് ഈ എൽ എന്ന് പക വരുന്ന ഭാഗം ഇസ് ആൽക്കഹോൾ ആൻഡ് ദിസ് എത്തനോയിക് ആസിഡ് ഇസ് എത്തോനൈറ്റ് സോ പ്രൊപ്പനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് കണ്ടെയ്ൻ ത്രീ കാർബൺ അല്ലേ സോ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് ദിസ് ഇസ് പ്രൊപ്പനോൾ എത്തനോയിക് ആസിഡ് എന്താ സി എച്ച് ത്രീ സി ഒ എച്ച് സോ ദിസ് ഇസ് എത്തനോയിക് ആസിഡ് ക്ലിയർ സോഹിയർ നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ എസ്ട്രോഫോമേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ടു റൈറ്റ്സ് വാട്ട് വി ഹാവ് ടു ഡൂർസ് വി ഹാവ് ടു റിമൂവ് ഹൈഡ്രജൻ ഫ്രം ദിസ് ആൽക്കഹോൾ ആൻഡ് ഓയിച്ച് ഹൈഡ്രോക്സൈഡ് ഫ്രം ആസിഡ് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഹൈഡ്രജൻ ഫ്രം ആൽക്കഹോൾ ആൻഡ് ഓയിച്ച് ഹൈഡ്രോക്സൈഡ് ഫ്രം ദി ആസിഡ് എന്നിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ സോ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ സോ ഇവിടെ നിന്ന് ഞാൻ എന്താ പറഞ്ഞത് ഹൈഡ്രജൻ ഇസ് റിമൂട്ട് ഫ്രം ദിസ് പെർട്ടിക്കുലർ ആൽക്കഹോൾ ആൻഡ് ഒ എച്ച് ഇസ് റിമൂട്ട് ഫ്രം ആസിഡ് ദെൻ ഈ നമുക്കറിയാം ഈ സി ഒ ഒ എച്ച് എന്ന് പറയുന്നത് സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച് ആണല്ലേ സോ അപ്പോൾ അത് ലിങ്ക് ചെയ്യുമ്പോഴും അതേപോലെ സി ഡബിൾ ബോണ്ട് ഒ ഇട്ടിട്ട് വേണം ലിങ്ക് ചെയ്യാനായിട്ട് സോ ആദ്യം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ ദെൻ റിവേഴ്സില് സി ഡബിൾ ബോണ്ട് ഓ സി എച്ച് ത്രീ സോ ദിസ് ഇസ് അപ്പോൾ ഈ ഒ വരുന്ന പാർട്ടില്ലേ അത് എന്തിൻ്റെ പാർട്ടാ ആൽക്കഹോളിൻ്റെ പാർട്ടാ ആൽക്കഹോൾ ഓ അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുക ഓ വരുന്ന ഭാഗം നമുക്കറിയാം ബിക്കോസ് എച്ച് ആണ് ആൽക്കഹോളിന് റിമൂവ് ആവുന്നത് സോ ഈ ഒ വരുന്ന ഭാഗം മീൻസ് ആൽക്കഹോൾ സോ ഇതിൽ എത്ര കാർബൺ ഉണ്ട് വൺ ടു ത്രീ സോ പ്രൊപ്പൈൽ ആൻഡ് ദിസ് ഇസ് ആസിഡ് സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ആസിഡ് നമുക്കറിയാം സി ആസിഡിലാണ് സി ഡബിൾ ബോണ്ട് ഓ ഉള്ളത് സോ ദിസ് ഇസ് ആസിഡ് ആൻഡ് അവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ടു സോ ഹിയർ പ്രൊപ്പൈൽ ആൻഡ് ദിസ് ഇസ് എത്ത് എ നൈറ്റ് പ്രൊപ്പൈൽ എത്ത നൈറ്റ് സോ ടു നെയ്മൻ എസ്റ്റർ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ വരുന്ന ഭാഗം ഇസ് ആൽക്കഹോൾ ആൻഡ് സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് ആസിഡ് ക്ലിയർ സോ ഇത് നമുക്ക് ഇങ്ങ് ആൻഡ് ദ വാട്ടർ ഇസ് റിമൂവ് ബിക്കോസ് എച്ച് ആൻഡ് ഒ എച്ച് ഇസ് റിമൂവ് കറസ്പോണ്ടിങ്ലി ഫ്രം ആൽക്കഹോൾ ആൻഡ് ആസിഡ് സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് സോ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ഞാൻ കംപ്ലീറ്റ് ഒരു സ്ട്രക്ചറൽ ഫോമുലയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് ആൻഡ് ഹിയർ ഇറ്റ് ഇസ് സി എച്ച് ത്രീ സി ഒ എച്ച് അപ്പോൾ ഇതിൽ നമ്മൾ ഹൈഡ്രജൻ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത് ആൻഡ് ഹിയർ ഒ എച്ച് റിമൂവ് ചെയ്തു സോ വിൽ ഗെറ്റ് വാട്ട് what CH3. ത്രീ ഇതിനെ നമുക്ക് റിവേഴ്സിൽ എഴുതാം നമ്മൾ നേരത്തെ ഇതിൻ്റെ നേരെ റിവേഴ്സായിട്ട് എഴുതാം സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ട് ഓ ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഓക്കെ ഇത് എങ്ങനെ നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ടിന് നമുക്ക് റിവേഴ്സിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സോ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് ആസിഡ് ദിസ് പാർട്ട് ഇസ് ആസിഡ് ആൻഡ് ദിസ് പാർട്ട് ഇസ് ആൽക്കഹോൾ ഇതാണ് എക്സ്ട്രൻ്റെ പാർട്ട് അപ്പോൾ എപ്പോഴും എസ്ട്രോ നെയ്മിയാൽ ആൽക്കഹോളിൻ്റെ പാർട്ട് വേണം ആദ്യം നെയ്മിയാൻ സോ ആൽക്കഹോളിൻ്റെ പാർട്ടിൽ മൂന്ന് കാർബണ ഉള്ളത് സോ പ്രൊപ്പായിൽ ആൻഡ് സി ഡബിൾ ബോണ്ടിൽ രണ്ട് സോ പ്രൊപ്പൈൽ എത്ത ആൻഡ് വാട്ടർ ഇസ് പ്രൊഡ്യൂസ്ഡ് ക്ലിയർ സോ ഇങ്ങനെയാണ് നമ്മൾ നിയമേണ്ടത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് എഴുതേണ്ടത് ഓക്കെ സോ നെക്സ്റ്റ് എക്സാമ്പിൾസ് ബ്യൂട്ടനോൾ പ്ലസ് എത്തനോയിക് ആസിഡ് സൊ ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയിൻ ഫോർ കാർബൺ ആറ്റം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് എത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ രണ്ട് കാർബൺ ആറ്റം സി എച്ച് ത്രീ സി ഒ എച്ച് സോ വിനോ ദാറ്റ് ഹൈഡ്രജൻ ഇസ് റിമൂട്ട് ഫ്രം ആൽക്കഹോൾ ആൻഡ് ഒ എച്ച് ഇസ് റിമൂട്ട് ഫ്രം ആസിഡ് ഓക്കെ സോ നമുക്കറിയാം അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എഴുതുന്നത് ആസിഡിൻ്റെ ഭാഗത്ത് നിന്ന് എഴുതിത്തുടങ്ങുകയാണ് സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ ഓക്കെ ഓ വെച്ച് റിമൂവ് ചെയ്തു ബാക്കി ഇവിടെ നിന്ന് എഴുതുക ഓ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെ എഴുതേണ്ടത് ഞാൻ നേരത്ത് കാണിച്ചു തന്നിട്ടില്ലേ സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ എഴുതി ഇതുവരെയുള്ള ഭാഗം ഞാൻ ആദ്യം എഴുതി സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ വരെയുള്ള ഭാഗം ഞാൻ ആദ്യം എഴുതി ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ്ഡ് എഴുതുക ഓ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ സോ ഐ ടോൾഡ് യു സി ഡബിൾ ബോണ്ടോ വരുന്ന ഭാഗം ഇസ് ആസ് ആൻഡ് ഓ വരുന്ന ഭാഗം ഇസ് ആൽക്കഹോൾ സോ സി എച്ച് ത്രീ സെ സി ഡബിൾ പോണ്ടോ ഇസ് ടു കൺ കാർബൺ ആറ്റം സോ എത്ത ആണ് വരുന്നത് ആൻഡ് ഹിയർ ഇട്ട് സ നാല് കാർബൺ ആറ്റം ആ വരുന്നത് ഓ വരുന്ന ഭാഗം സോ ഫസ്റ്റ് എഴുതേണ്ട ആൽക്കഹോളിൻ്റെ നെയമാണ് സോ ബ്യൂട്ടെയിൽ എത്ത് എ നൈറ്റ് ക്ലിയർ സോ അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോമുല തന്നിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് നമുക്കറിയാം ഓരോ പ്രാവശ്യവും റിമൂവ് ആവുന്നതാര വാട്ടറാണ് സോ നെക്സ്റ്റ് സ്മെത്തനോയിക് ആസിഡ് പ്ലസ് എത്തനോൾ മെത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എച്ച് സി ഒ എച്ച് പ്ലസ് എത്തനോൾ സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് സൊ ആസിഡിൽ നിന്ന് ഓയിച്ച് പോയി ആൽക്കഹോളിൽ നിന്ന് എച്ച് പോയി സോ നമ്മൾ അതേപോലെ തന്നെയാണ് ഓയിച്ച് ആ ഭാഗം ഞാൻ ഇവിടെ നിന്ന് എഴുതിത്തുടങ്ങുന്നത് എച്ച് സി ഒ എച്ച് സി ഡബിൾ ബോണ്ട് ഒ ദെൻ ഇവിടെ നിന്ന് അങ്ങനെ റും എഴുതുക ഒ സി എച്ച് ടു സി എച്ച് ത്രീ പ്ലസ് എച്ച് ടു ഒ ഓക്കെ ഐ വിൽ റിപ്പീറ്റ് നമ്മൾ ആസിഡ് ഒന്ന് ഒയിച്ച് റിമൂവ് ചെയ്തു ആൽക്കഹോളിൽ ഒന്ന് എച്ച് റിമൂവ് ചെയ്തു സോ എച്ച് സി ഒ ഡബിൾ ബോണ്ട് ഒ ഓ പിന്നെ റിവേഴ്സിന് എഴുതാം ഇതെനിക്ക് ഇങ്ങനെയും എഴുതാം ദറ്റ് സി എച്ച് ത്രീ സി എച്ച് ടു ഒക്കെ സി ഡബിൾ ബോണ്ട് ഒ എങ്ങനെയാണ് സി ഡബിൾ ബോണ്ട് ഒ നമ്മൾ ഇവിടെ നിന്നാണല്ലേ എഴുതിയത് സി ഡബിൾ ബോണ്ട് ഒ എച്ച് ഓക്കെ സോ ഇങ്ങനെയും എനിക്ക് എഴുതാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഓ വരുന്ന ഭാഗം ഇസ് ആൽക്കഹോൾ സോ ഇറ്റ് ഈസ് കണ്ടെയ്നിങ് ടു കാർബണാറ്റം സോ ഇതെന്താ ഈ തേയിൽ എൽ വരുന്ന ഭാഗം ഇസ് ഈ തേയിൽ ആൻഡ് ദിസ് പൊർട്ടിക്കുലർ ഇസ് ആസിഡ് സോ സി ഡബിൾ ബോണ്ടോ ഒരു കാർബണാറ്റമേ ഉള്ളൂ സോ ദിസ് ഇസ് ആസിഡ് നെയ്മ് സോ ഈ തേൽ മെറ്റനൈറ്റ് ക്ലിയർ സോ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ഞാൻ ജസ്റ്റ് എസ്റ്ററുടെ നെയിം മാത്രം തന്നിട്ടുണ്ട് പ്രൊപ്പയിൽ ബ്യൂട്ടനേറ്റ് ആണ് സോ പ്രൊപ്പൈൽ എന്ന് പറയുമ്പം എൽ വരുന്ന ഭാഗമാണ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു സോ ദിസ് ഇസ് ആൽക്കഹോൾ ആൻഡ് ബ്യൂട്ടനേറ്റ് ഇസ് ആസിഡ് സോ നമുക്ക് അപ്പോൾ ഒരു എസ്റ്റർ എക്സാമിന് തരാം എസ്റ്റർ തന്നിട്ട് അതിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെയ്യാൻ പറയും സോ ദിസ് കണ്ടെയ്ൻ പ്രൊപ്പനോൾ ആൻഡ് ബ്യൂട്ടനോയിക് ആസിഡ് സോ അതിൻ്റെ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പെയിൽ പ്രൊപ്പേൽ എന്ന് പറയുമ്പം ആൽക്കഹോൾ പാട്ടാണ് സോ ത്രീ കാർബണാറ്റം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ ആൽക്കഹോളിൽ നമ്മൾ ഒ വരെ എഴുതുന്നുള്ളൂ എച്ച് എഴുതുന്നുള്ളൂ എച്ച് റിമൂവ് ആവുകയുള്ളൂ എസ്റ്ററിൽ പിന്നെ ബ്യൂട്ടനേറ്റ് ആണ് ആസിഡിൻ്റെ പാർട്ടിന് ആസിഡിൻ്റെ പാർട്ടിന് ഒ എച്ച് റിമൂവ് ചെയ്തു സോ ബാക്കി സി ഡബിൾ ബോണ്ട് ഓ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ക്ലിയർ സോ നമുക്കറിയാം ഈ സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് ആസിഡ് ആൻഡ് ദിസ് പാർട്ട് ഇസ് ആൽക്കഹോൾ ക്ലിയർ നെക്സ്റ്റ്സ് ഈ തേൽ പ്രൊപ്പനൈറ്റ് അപ്പോൾ ഇതേപോലെ എൽ വരുന്ന ഭാഗം ഇസ് ആൽക്കഹോൾ സോ ദിസ് ഇസ് എത്തനോൾ ആൻഡ് ദിസ് പാട്ട് ഇസ് ആസിഡ് സോ സി എച്ച് ത്രീ സി എച്ച് ടു നമുക്കറിയാം സി എച്ച് ഇത് ഞാൻ നേരേഴ്സ് ഓർഡർ ആസിഡാണ് ആദ്യം എഴുതിയിരിക്കുന്നത് സോ മൂന്ന് കാർബണായിട്ടം സി എച്ച് ത്രീ സി എച്ച് ടു സി ഡബിൾ ബോണ്ടോ ഓ പിന്നെ നമ്മൾ ഈ ആൽക്കഹോൾ എഴുതി അതായത് ഇവിടെ നമുക്ക് ഈ എത്തനോളിനുള്ളത് സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് ആണ് എൽത്തനോളിലുള്ളത് പ്രൊപ്പനോയിക് ആസിഡിൽ എന്താ ഉള്ളത് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് ആണ് പ്രൊപ്പനോയിക് ആസിഡിൽ സോ പ്രൊപ്പനോയിക് ആസിഡിൽ നമ്മൾ ഒ എച്ച് എടുത്ത് കളഞ്ഞു ഇതിൽ എച്ച്ഒ എടുത്ത് കളഞ്ഞു സോ ഫസ്റ്റ് നമ്മൾ ഇത് എഴുതുമ്പം സി എച്ച് ത്രീ സി എച്ച് ടു സി ഡബിൾ ബോണ്ടോ സി എച്ച് ത്രീ സി എച്ച് ടു സി ഡബിൾ ബോണ്ടോ നമ്മൾ എഴുതിയല്ലോ ദെൻ ദ റിമൈനിങ് പാർട്ട് ഒ സി എച്ച് ടു സി എച്ച് ത്രീ ഇതിനെനിക്ക് തിരിച്ചും എഴുതാം അല്ലേ എങ്ങനെയും എഴുതാം ദിസ് പെർട്ടിക്കുലർ ഇത് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഓർഡറിനെ എനിക്ക് തിരിച്ചും എഴുതാം സോ എങ്ങനെ എഴുതാം അതായത് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് സെറ്റ് ഇസ് സി എച്ച് ത്രീ സി എച്ച് ടു ഒ അതായത് ആദ്യം ആൽക്കഹോൾ വരുന്ന പോലെ ദെൻ സി ഡബിൾ ബോണ്ട് ഒ സി എച്ച് ടു തെൻ സി എച്ച് ത്രീ ഇങ്ങനെയും എനിക്ക് എഴുതാം സോ ഈ ഓ വരുന്ന ഭാഗമാണ് ഓൾവേസ് ആൽക്കഹോൾ ആൻഡ് സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗമാണ് ആസിഡ് ഓക്കെ സോ ഓൾവേസ് ഇപ്പോൾ നമുക്ക് ഈ തേയിൽ പ്രോപ്പർണൈറ്റ് ആണെങ്കിൽ എത്തനോളും റിയാക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് എത്തനോളും പ്രൊപ്പനോയിക് ആസിഡുമാണ് സോ എത്തനോൾ എത്തനോൾ എന്ന് പറയുമ്പോൾ സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് ആണ് അതെന്ന് എച്ച് റിമൂവ് ചെയ്തു സി എച്ച് ത്രീ സി എച്ച് ടു ഒ ആയി പ്രൊപ്പനോയിക് ആസിഡെന്ന് പറയുമ്പം നമുക്കറിയാൻ പറ്റും സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് ആണ് അതൊന്ന് ഒ എച്ച് റിമൂവ് ആയി സോ ദെൻ വിൽ ഗെറ്റ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ സോ ഈ ഒ വരുന്ന ഭാഗം ഇസ് ഓൾവേസ് ആൽക്കോഹോൾ ആൻഡ് സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് ഓൾവേസ് ആസിഡ് സോ ഞാനിവിടെ നമ്മൾ നേരത്തെ ചെയ്തതിൽ ദിസ് പാർട്ട് അല്ലെ ഈ ഭാഗം സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ആസിഡ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ പാർട്ടിസ് ആൽക്കഹോൾ സോ നമുക്കിത് നെയ്മിയാൽ എങ്ങനെ നെയ്മിയാ സോ ദിസ് ഇസ് ആൽക്കഹോൾ സോ ഇറ്റ് കണ്ടെയ്ൻ വൺ ടു ത്രീ ത്രീ കാർബൺ ആറ്റം സോ ഇറ്റ് ഇസ് പ്രൊപ്പായിൽ അല്ലേ ദിസ് ഇസ് പ്രൊപ്പായിൽ ആൻഡ് സി ഡബിൾ ൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് വൺ ടു ത്രീ ഫോർ കാർബൺ ആറ്റം സോ പ്രൊപ്പൈ ബ്യൂട്ടനേറ്റ് ആണ് അല്ലേ നമുക്കത് ദിസ് ഇസ് പ്രൊപ്പൈ ബ്യൂട്ടനേറ്റ് നമുക്ക് പ്രൊപ്പൈൽ ബ്യൂട്ടനേറ്റ് ആണല്ലോ ദാറ്റ്സ് കറക്റ്റ് സോ നമുക്ക് അപ്പം എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ദിസ് ഓ വരുന്ന ഭാഗം ഇസ് ഓൾവേസ് ആൽക്കഹോൾ ആൻഡ് സി ഡബിൾ ബോണ്ട് ഓ വരുന്ന ഭാഗം ഇസ് ഓൾവേസ് ആസിഡ് സോ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്കതൊരു കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ ആൻഡ് എഴുതുന്ന സമയത്ത് ഇനി ഒരു നെയിം തന്നിട്ട് നമ്മൾ എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പൈൽ പ്രൊപ്പൈൽ ഇസ് പ്രൊപ്പനോൾ പ്രൊപ്പനോൾ ഇന്ന് എച്ച് റിമൂവ് ചെയ്തിട്ട് എഴുതുക ദെൻ ബ്യൂട്ടനേറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ആസിഡ് അതൊന്ന് ഒ എച്ച് റിമൂവ് ചെയ്തിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ സോ നേരത്തെ നമ്മുടെ ഫസ്റ്റ് ഈ ഡോ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഹൗ ടു റേറ്റ് എന്നുള്ളത് കണ്ടിട്ടുണ്ട് തന്നിട്ടുണ്ട് സോ രണ്ട് മൂന്ന് ഇക്വേഷൻസ് നിങ്ങളിങ്ങനെ എഴുതി എഴുതി നോക്കുമ്പം നിങ്ങൾക്ക് അത് ഈസി ഈസിയാവും ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ക്ലിയർ ഫോർ യു സോ നമ്മുടെ ഇതിൽ കുറേ എക്സാമ്പിൾസും തന്നിട്ടുണ്ട് അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എസ്റ്റേഴ്സിൻ്റെ എസ് എക്സാമ്പിൾസും തന്നിട്ടുണ്ട് സോ അതും നിങ്ങൾ പഠിക്കുക അപ്പോൾ ആപ്പിളിന് ഏതാണ് എസ്റ്റർ പിയോറിന് ഏതാണ് എസ്റ്റർ അങ്ങനെ കുറേ എസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസും തന്നിട്ടുണ്ട് സോ അതും നോക്കുക ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് മെസ്സേജ് മീ ചിൽഡ്രൻ താങ്ക് യു ആൻഡ് ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ദാറ്റ് ഇസ് ഇതിനൊരു കാറ്റലിസ്റ്റ് ഉണ്ട് ദൈറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് സെൽഫി ഒരു കാസിഡിസ് ദി കാറ്റലിസ്റ്റ് യൂസ്ഡിയർ ആൻഡ് വാട്ടർ സ്റ്റി ബൈ പ്രൊഡക്റ്റ് ഓക്കെ വാട്ടർ ആണ് അവിടെ റിമൂവ് ചെയ്യുന്നത് എസ്ട്രിഫിക്കേഷനിൽ ക്ലിയർ താങ്ക് യു